നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൻ്റെ ഇന്ന് നടന്നിട്ടുള്ള, അതായത് ഇന്ന് തിങ്കളാഴ്ച നടന്നിട്ടുള്ള ഒരു എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഡെയിലി റൗണ്ട് അപ്പ് പോലെ നമ്മളൊന്ന് പറയാം. ഇതോ പിന്നെ ആരാ ഇത്? ഇന്നത്തെ താരം ശോഭ, ശോഭേച്ചി അല്ലേ? ശോഭമോൾ, ശോഭേച്ചി, ദി എന്റർപ്രണർ. ഞാൻ രണ്ടു ദിവസം മുന്നേ ഈ കുത്തിത്തിരിപ്പ് റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നമ്മള് ശോഭയുടെ വീഡിയോസ് അങ്ങ് കാര്യമായിട്ട് ചെയ്യുന്നത്. ഈ വീക്കൊക്കെ ആയിട്ട്, കഴിഞ്ഞ വീക്ക് തൊട്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത്. നൂറാം ദിവസം നമ്മള് പറഞ്ഞു ശോഭ നല്ലൊരു ഗെയിമായിരുന്നു, നല്ല അടിപൊളി ഗെയിമായിരുന്നു. കുറെ പേർക്ക് ശോഭേനെ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ ശോഭയുടെ ഗെയിം ഇപ്പൊ ഒരു വെറുപ്പിക്കൽ ഗെയിമായി. അയ്യോ, ഭയങ്കര ഇങ്ങനെ ഒരു അസൂയ കുശുമ്പ് ഒക്കെ ഉള്ള പോലത്തെ ഒരു അങ്ങനത്തെ സ്ത്രീ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ കാര്യം പറയട്ടെ, ഈ ബിഗ് ബോസിനുള്ളിൽ ഇവരെന്താണെന്നുള്ളത് നമുക്ക് ഇവരൊന്നും റിയൽ ഫേസ് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ നമ്മൾ ലൈവിൽ കാണുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന കേസാണ് പറയുന്നത്. ഇത് ഞാൻ പറയുന്നത് അറിയോ, ശോഭ ഒരു എൻ ജി ഒ ഒക്കെ നടത്തുന്ന ആളാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ അവർ കുറച്ചും കൂടി അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒരുപാട് സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല, തീരെ സെൽഫിഷ് ആയിരിക്കില്ല, സ്വന്തം കാര്യം നോക്കാത്ത ആൾക്കാരാവില്ലേ. പക്ഷേ ഇതിൽ ശോഭയുടെ കേസ് എനിക്ക് തോന്നുന്നു വെച്ചാൽ ശോഭയൊക്കെ ഭയങ്കരമായിട്ട് സ്വന്തം ശോഭ സെൽഫിഷ് ആണ് തോന്നാറുണ്ട്. പക്ഷേ ഗെയിം സ്പിരിറ്റ് ആയിരിക്കും. പക്ഷേ ലൈവൊക്കെ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും ശോഭ അത്യാവശ്യം ഗെയിമൊക്കെ വരുമ്പോഴേ അത്യാവശ്യം നല്ല സെൽഫിഷ് ആണ്. ശോഭേൻ്റെ പറയാറുണ്ട് അതിൽ ആരെയിട്ട് ഒരു മാനസികമായിട്ട് അടുപ്പ് സൂക്ഷിക്കില്ല, ആ സൂക്ഷിക്കാത്തതുകൊണ്ടാവും കുറച്ചുകൂടി ഗെയിം അങ്ങനത്തെയാണ് വേണ്ടത്. പക്ഷെ എന്നാലും ഔട്ട് ഓഫ് ദ ഗെയിം എന്താ ആവശ്യമുണ്ട് വിധു? ഇന്നത്തെ ആവശ്യം എന്താ? ബേസിക്കലി ശോഭയുടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ ആന്റി അഖിൽ മാരാറാണ്. അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തിനെ ജുനൈസ് ആണെന്നുണ്ടെങ്കിൽ ശോഭ സ്പെഷ്യലി രണ്ടുപേരും രണ്ടും ആണെങ്കിൽ രണ്ടും, പക്ഷെ രണ്ടും വേറെ വേറെ രീതിയിൽ ഈ ഒരു മെയിൻ ഓപ്പോണന്റ് സ്ഥാനത്ത് അങ്ങോട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ആ ഒരു രീതിയിലാണ് ഇവരെ പെരുമാറ്റം കംപ്ലീറ്റ് ആയിട്ട്. അവർക്ക് തീരെ ഗെയിമിനെ കുറിച്ച് ഒരു വിവരമില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. കാരണം ഒരാളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താൽ ഗെയിം നന്നാവില്ല. അത് അവർക്ക് ഇത്ര കാലത്തെ ബിഗ് ബോസ് കണ്ടിട്ട് മനസ്സിലായിട്ടില്ല തോന്നുന്നു. അവർക്ക് എന്താ പറയാ, മനസ്സിന്റെ ഉള്ളിൽ ഈ ചങ്ങാതിരെ വെറുപ്പ് എന്നുള്ള രീതിയിൽ അങ്ങോട്ട്. ഇത് മൂന്നാമത്തെ ഒരാൾ കാണുമ്പോ എങ്ങനെയാന്നുള്ളതൊന്ന് ആലോചിച്ചാൽ മതി. അത് ചെയ്യാത്തോണ്ടാന്നാ തോന്നുന്നത്. കാരണം ഇവര് രണ്ടുപേർക്ക് ഫുൾ ടൈം അഖിലിനെ കുറ്റം പറഞ്ഞു 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 അഖിൽ അങ്ങനെ അഖിൽ ഇങ്ങനെ അവൻ അതും ചെയ്യും അതിൽ അപ്പുറം ചെയ്യും ഇങ്ങനെയൊക്കെയാ ശോഭ പറയാ. അവൻ അത്രയ്ക്ക് മോശമാണ്. പക്ഷെ ഇതിനൊക്കെ ഒരു പരിധിയില്ലേ? വേറെയും കുറെ ആൾക്കാരുണ്ട്, അവരെ കുറിച്ചിട്ട് ഒന്നുമില്ല. ഇന്ന് രാവിലെ ഇവര് രണ്ടാളും ജുനൈസും ശോഭയും കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇപ്പോഴും ആ ഒരു ഫിസിക്കൽ അസോൾട്ട് ആണ് കേട്ടോ. പക്ഷേ ഈ ഫിസിക്കൽ അസോൾട്ടിന്റെ സീൻ എന്താ വെച്ചാൽ നാദിരാണെങ്കിൽ പറഞ്ഞു, അതിൽ എല്ലാവരും ഒരുവിധം എല്ലാവരും പറഞ്ഞു മനസ്സിലായി. ശോഭ ഒഴിച്ച് ബാക്കി എല്ലാവരും, ശോഭ എന്താ വെച്ചാൽ കുറേയൊക്കെ ഒരു രീതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ, ബാക്കി എല്ലാവരും പറഞ്ഞു മനസ്സിലായി നീ നിനക്ക് ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറെ ഒരാൾക്ക് എന്ത് ഇഷ്യൂ വരണം? എന്തായാലും വല്ലാത്തൊരു, പക്ഷെ ഇന്ന് ഇന്നത്തെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ എന്താ ശോഭ അങ്ങനെ പെരുമാറാനുള്ള റീസൺ? ഇന്ന് അല്ല, ഇത് നോമിനേഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇത് പ്രശ്നമായത്. പക്ഷെ ഇതൊക്കെ രാവിലെ ഉണ്ടായ ഒരു ഇഷ്യൂ ഒന്നുമില്ല. രാവിലെ പിന്നെ സത്യത്തിന് ശോഭ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ പല കോൺവേഴ്സേഷൻസിലും ഇൻവോൾവ് അല്ല. ശോഭ ഈ ഇഷ്യൂ ഉണ്ടാക്കുന്ന സംഗതിയിലൊന്നും ശോഭ ഇൻവോൾവ് അല്ല. മനഃപൂർവ്വം എല്ലാ ഗ്രൂപ്പിലേക്ക് രജിസ്റ്റർ തമാശ രൂപത്തിലാണെങ്കിലും കൂടി പറഞ്ഞു എല്ലാ ഗ്രൂപ്പുകളിലേക്കും നുഴഞ്ഞു കയറി ചെന്ന് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിലും ശോഭ എന്താ വെച്ചാൽ മാരാറും റിനീഷും തമ്മിൽ വളരെ തമാശക്ക് പറഞ്ഞില്ല, ശോഭ എന്നുള്ള പേര് പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അത്രയും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ റിയാക്ട് ചെയ്യണം. ഇത് രാവിലെ നടന്നൊരു കേസ്. ആ ഒരു കേസ് പറഞ്ഞിട്ടുള്ള വെറും തമാശ മാത്രമൊന്നുമല്ല. ഇപ്പൊ ഞാൻ ഏകദേശം ഒരു 10 വർഷത്തോളം ഗൾഫില് ബിസിനസ് റൺ ചെയ്താണ്. അതായത് ഇത് സംഭവം എന്താ വെച്ചാൽ പറഞ്ഞ എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്നുണ്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അതായത് ഒരു ബിസിനസ് ആവുന്ന സമയത്ത് ഒരു ബിസിനസ് റൺ ചെയ്യാനും അത് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പലരുടെ മുന്നിലും സോപ്പിട്ട് നിൽക്കേണ്ടി വരും. പല കാര്യങ്ങളും സഹായിക്കല്ല പറഞ്ഞത്, ബേസിക്കലി സോപ്പിട്ട് നിൽക്കേണ്ടി വരും, പല ആൾക്കാരെ മുന്നിലും താഴേണ്ടി വരും. ഇനി വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിലും നമ്മൾ അവരെ പ്രീതിപ്പെടുത്തേണ്ടി വരും. അതൊരു നെഗറ്റീവ് ആസ്പെക്ട് അല്ല, നല്ല രീതിയിൽ തന്നെ. അപ്പം ഞാൻ ഇതാ പറഞ്ഞു, ഞാൻ 10 വർഷം
വർഷത്തോളം ഗൾഫിൽ ബിസിനസ് നടത്തിയാലാണ്, ഏകദേശം 7-8 വർഷത്തോളം. അപ്പം നമുക്കെന്താ വെച്ചാൽ, നമുക്കൊരു ബിസിനസ് അല്ലെങ്കിൽ സെയിൽസിൽ വർക്ക് ചെയ്താണ് ഇത്, ഏത് സിറ്റുവേഷനിലും നമുക്കൊരാളെ പ്രീതിപ്പെടുത്തേണ്ടി വരും. അപ്പൊ ശോഭ ഇത് പറഞ്ഞിട്ട് അപ്പൊ ഒന്നും പ്രശ്നമല്ല. ഇത് സംഗതി എന്താന്ന് വെച്ചാല്, നോമിനേഷനിലേക്ക് പോയ സമയത്ത് എല്ലാ പിന്നെ ഇതിലിപ്പോ നോമിനേഷനിൽ വന്നവരെല്ലാരും ആണുങ്ങളാണ്. അവരൊക്കെ വന്നിട്ടില്ല, കാരണം എല്ലാരും വിട്ടുകൊടുത്തു, പല 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 കാര്യങ്ങൾ കൊണ്ട് അങ്ങനെയായി. പ്രത്യേകിച്ചും അനുവിനൊക്കെ, അനു സേവ് ആയി, അത് മാരാരെ രക്ഷിച്ചു. അനു സേവ് ആയില്ലെങ്കിൽ ഒരുപക്ഷെ അനു ഇപ്രാവശ്യം പോവുമായിരുന്നു. പക്ഷെ അങ്ങനെ അങ്ങനത്തെ ഒരു ലിസ്റ്റ്, പക്ഷെ സാഗറും ശോഭയും കൂടി ചെന്നപ്പോ രണ്ടുപേരും വിട്ടുകൊടുത്തു. പിന്നെ വിട്ടുകൊടുക്കേണ്ടിരുന്നത് നന്നായി, കാരണം സാഗറിന് ഒരു അക്ഷരം മിണ്ടാൻ മര്യാദക്ക് സമ്മതിച്ചിട്ടില്ല. ശോഭ അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ, ഞാൻ സാഗറിനെ ശ്വാസം വിടാൻ സമ്മതിച്ചിട്ടില്ല, ശ്വാസം വിടാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ അവരുടെ ഇടയിൽ ഇതിന്റെ എല്ലാ ശോഭ എന്നിട്ട് ഇതിന് ശേഷം അവിടെ വന്നതിന് ശേഷം നാദിറ എന്തോ ഒരു കാര്യം സംസാരിച്ചു മാരാരെ കുറിച്ചിട്ട്. അഖിൽ അങ്ങനെ പറയുമ്പോൾ അതിലും അങ്ങോട്ട് തുടങ്ങി തുടങ്ങിയിട്ട് എന്റെ ദൈവമേ തറ ആവശ്യമില്ലാത്ത കുറെ വാക്കുകളൊക്കെ വിളിച്ചിട്ടു. അതൊക്കെ ഭയങ്കര ബോറായിരുന്നു. അവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അതിൽ ഏറ്റവും നല്ല നന്നായത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് കണ്ടസ്റ്റൻസ് ആരും ശോഭനെ സപ്പോർട്ട് ചെയ്തില്ല. കാരണം സാഗർ വരെ പറഞ്ഞു ഇതൊരു സാധാരണ ചെറിയ കാര്യമില്ല ചേച്ചി, ഇതിനൊക്കെ ഇങ്ങനെ സീരിയസ് ആവോ. എന്നിട്ട് പറഞ്ഞു ഫിലിം ഫീൽഡിലായാലും ഇങ്ങനെ സോപ്പിട്ടൊക്കെ നിൽക്കും എല്ലായിടത്തും, അത് ഇത്ര വലിയ തെറ്റല്ല പറഞ്ഞത്. ശോഭ ചോദിച്ചിട്ടില്ല ഇതിൽ ഓണ്ടർപ്രണർ ആയിട്ട് കയറി വന്ന ആരുണ്ടെന്ന്. അഖിലിന്റെ ഇന്നിപ്പോ ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യം കൂട്ടത് പറയട്ടെ, ഇന്നിപ്പോ അഖിലിന്റെ ഫ്രണ്ട് പ്രവീണിന്റെ ഇൻസ്റ്റാഗ്രാമിൽ അഖിൽ മാരാർ വൺ എന്നുള്ള ഐ ഡി ഒരു ലൈവ് ഉണ്ട് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാം, നിങ്ങൾ കണ്ടോന്ന് അറിയില്ല. അതായത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര അലിഗേഷൻ ഉണ്ട്, അഖില് കോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി വെച്ചിട്ട് അത് പി ആർ ഏജൻസി ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടാണ് ഈ പ്രവീൺ എന്ന് പറഞ്ഞ വ്യക്തി. ഞാൻ ഫുള്ള് കാണാൻ പറ്റില്ല, പക്ഷെ കണ്ടിടത്തോളം പറയാം, പ്രവീൺ എന്ന് പറഞ്ഞ വ്യക്തി അത് അഖിലിന്റെ പ്ലസ് വൺ പ്ലസ് ടു മുതലുള്ള ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഈ അഖില് സോഷ്യൽ മീഡിയ എത്ര അധികം ഡിജിറ്റൽ മാർക്കറ്റിംഗും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗും ഈ ഒരു കാര്യങ്ങൾ അറിയാത്തൊരു വ്യക്തിയായ പ്രവീണിനെ അത് കംപ്ലീറ്റ് ഏൽപ്പിച്ചിട്ടാണ് അഖില് പോയിരിക്കുന്നത്. കംപ്ലീറ്റ് മാത്രം ഈ ഒരു പിന്നെ ഫേസ്ബുക്കിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ യൂസർ നെയിം പാസ്വേഡ് എനിക്ക് ഇതിന്റെ ഒരു കാര്യങ്ങളും അറിയില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞ അലിഗേഷൻ എന്ന് പറഞ്ഞാൽ കോർ എന്ന് പറഞ്ഞിട്ടുള്ള ഐ ടി കമ്പനിയാണ് അഖിലിന് വേണ്ടി പി ആർ ഏജൻസി ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ അഖില് പറയണ്ടല്ലോ, അതാ ഞാൻ പറഞ്ഞുണ്ട്, ഞാൻ പറഞ്ഞ സമയത്താണ് ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ എപ്പിസോഡിലെ കണ്ടത്, ഞാൻ ലൈവിലെ കണ്ടിരുന്നില്ല. അപ്പൊ ഈ കോർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ഞാൻ കേട്ട ആ ഒരു ഭാഗം വരെ പറഞ്ഞു. കോർ എന്ന് പറഞ്ഞ കമ്പനി എച്ച് ആർ മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു കമ്പനി, ദുബായിൽ എവിടെ ഇവിടെയൊക്കെ ഓഫീസസിലെ ഈ എച്ച് ആർ സൊല്യൂഷൻസ് മാൻ പവർ സപ്ലൈ റിലേറ്റഡ് ആയിരിക്കും, എച്ച് ആർ സൊല്യൂഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി. ഞങ്ങൾക്ക് പി ആർ ആക്ടിവിറ്റി ഇല്ല, പക്ഷെ അതിന് അഖിൽ മാരാർക്കും ഷെയർ ഉണ്ട്, വിച്ച് മീൻസ് ഈസ് ഓൾസോ എൻ ഓണ്ടർപ്രണർ. അപ്പൊ ശോഭ മാത്രമൊന്നല്ല ഇവിടെ ഈ ഇതിപ്പം എന്നിട്ട് എന്താന്ന് അറിയില്ല. എന്നിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ കഷ്ടപ്പാടിന്റെ വില അറിയില്ല, അഖില് കഷ്ടപ്പെട്ടിട്ടില്ല എന്നാണോ ശോഭ പറയുന്നത്? ആൾക്കാർ കേൾക്കേണ്ടത് മനസ്സിലാവില്ലേ? അഖിൽ കഷ്ടപ്പെട്ടുന്നവർക്ക് അറിയില്ല, ഫ്രീ ആയിട്ട് സാധനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് അറിയില്ല, അത്രയും ഞാൻ കഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയിടുന്നുണ്ടല്ലോ. ശോഭയ്ക്ക് സത്യം ബുദ്ധിമുട്ട് സത്യമാണ്, ശോഭയ്ക്ക് തിരിച്ചടിയാണ്. റീസൺ അറിയോ? സാധാരണ കണ്ടീഷനിൽ തിരിച്ചടിയുന്ന എന്നും തിരിച്ചടിയുന്ന എന്നും ശോഭ മാരാരോട് ചൂടാവുന്ന സമയത്ത് എല്ലാവരും മാരാരെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അപ്പൊ ശോഭയ്ക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടും. ഇന്ന് ശോഭ ഇന്ന് ഒന്നും കൂടി ഒരു മോളിൽ കളിക്കാൻ സെറീനയൊക്കെ കുറെ കളി അറിഞ്ഞ് എന്താ പറയാ കാര്യങ്ങൾ മനസ്സിലാക്കി കളിക്കാൻ തുടങ്ങി. ഇന്ന് സെറീന പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഡേ 10 മുതൽ എനിക്ക് അഖിൽ മാരാരെ ഇഷ്ടമാണ്. അഖിൽ മാരാരെ ഇവർക്കൊന്നും ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവരൊക്കെ മര്യാദക്കുള്ള കളി കളിക്കാൻ തുടങ്ങിയ പോലെ എനിക്ക് തോന്നി. കാരണം എല്ലാം അറിഞ്ഞിട്ട് അല്ലാണ്ട് ഒരാളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കളിച്ചാൽ ഈ കളിയിൽ എന്താ ഉണ്ടാവുക അറിയോ? എല്ലാ മനുഷ്യന്മാരും ആ ആളെ കൂടി ഇഷ്ടപ്പെടും, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ വെറുതെ സേഫ് ഗെയിം കളിക്കുന്നവർ രക്ഷപ്പെടും, ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ഇങ്ങനെ 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 പോവും ചെയ്യും. അല്ലാണ്ട് അതൊരു വിഡിത്താണ് ഈ ചെയ്യുന്നത്, അത് അത് ഇത്രയും കാലം ഗെയിം കണ്ടിട്ട് മനസ്സിലാവില്ല. ശോഭയും ജുനൈസും അതാ ചെയ്യുന്നത്. ജുനൈസ് പിന്നെയും ശോഭയേക്കാൾ കുറച്ച് വ്യത്യാസം കേട്ടോ, ആദ്യമായിട്ട് ഫൈറ്റ് ജുനൈസ് അതുപോലെ ഇത്ര ശോഭ എന്ന് സത്യം പറഞ്ഞ ശോഭ ഉദ്ദേശിച്ചത് എന്തറിയോ, ഇവിടെ ഈ ഒരു അടിപിടി ഉണ്ടാക്കുന്നു, ശോഭ ഭയങ്കര ഇമോഷണൽ സീൻ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത്ര വലിയൊരു ഇമോഷണൽ ആവേണ്ട ഒരു പ്രോബ്ലം ഇവിടെ ഇല്ല. എന്നിട്ട് രസം നോക്കി, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ശോഭ എന്താ ചെയ്യുന്നറിയോ, ശോഭ മെല്ലെ കോണി കയറി പോയിട്ട് അവിടെ ചെന്നിട്ട് ആ ഒരു വിക്ടിം
വിക്ടിം കാർഡ് ഇറക്കി കളിക്കുകയാണ്. ഒരു വിക്ടിമാണ് എന്നെ എല്ലാവരും കൂടി കോർണർ ചെയ്തു പറഞ്ഞിട്ട് ആ ഒരു ക്യാമറയ്ക്ക് നോക്കിയിട്ടുള്ള ആ ഒരു സീന്. എന്നിട്ട് സാഗർ വന്ന് സംസാരിച്ചു, സറീന വന്ന് സംസാരിച്ചു, ഇവരൊക്കെ ഒരുപാട് നല്ല രീതിയിൽ പറ്റില്ല, എനിക്ക് സ്പേസ് വേണം, ഞാൻ ഇരിക്കട്ടെ പറഞ്ഞു. റനീഷ വന്ന് സംസാരിച്ചു, റനീഷ നൈസായിട്ട്. എന്നിട്ട് റനീഷ ചോദിക്കാണ്, ചേച്ചി ചേച്ചി ഇങ്ങനെ കരയുമ്പോ എന്താ വിചാരിക്കാറിയോ? ചിലപ്പോ പല ആൾക്കാരും വിചാരിക്കും മറ്റേച്ചി നോമിനേഷനിൽ വന്നതിന്റെ പ്രശ്നമാണ്. പിന്നെ ചില ആൾക്കാർ വിചാരിക്കും ഇപ്പൊ തന്നെ താഴത്തെ ഡിസ്കഷൻ ഉണ്ട്, കാരണം അഖില് പറഞ്ഞു അനുവിനെ സേഫ് ആക്കിയതിനുള്ള പിന്നെ അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് പറയൂ കേട്ടോ. അപ്പൊ ചേച്ചിക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ? അത് നല്ല നൈസായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പൊ പറയേ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശോഭ പിന്നെയും കരച്ചില്ല. അയ്യോ അങ്ങനെ. എന്നിട്ട് പിന്നെ അവിടെ കടക്കലൊക്കെ ആയിരുന്നു. അതും കരച്ചിലും ദേഷ്യം വരുമ്പോ എന്തൊക്കെയാ അഖിലിനെ വിളിക്കുന്നത്, അതും ആ ഒരു പ്രോബ്ലമില്ല തറി. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ റിനോഷ് ഒരുപാട് തെറി പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ഞാൻ പറയുന്നത്, അപ്പോ റിനോഷിന്റെ കാര്യം പോട്ടെ, ചിരി നിർത്തുന്ന കളിയാക്കി എനിക്ക് ഇഷ്ടപ്പെട്ടെ, അത് നാക്ക് വഴിയാണ് ഇടയ്ക്കുണ്ടാവും. അപ്പൊ റിനോഷിന്റെ കേസ്, റിനോഷിന്റെ കാര്യം പോട്ടെ, ഒരുപാട് ഇട്ട് തെറി പറഞ്ഞിരിക്കാം. ഈ ശോഭ അനങ്ങായി നാറി തണ്ടി തണ്ടി പട്ടി ഫിലോമിന മറ്റേ ഡയലോഗ് ആരടാ നാറി, ഓണ്ടർപ്രണർ നാറി, വല്ലാത്തൊരു കഥ. എന്താണെന്നുണ്ടെങ്കിൽ ഈ കണ്ട തെറിയൊക്കെ പറഞ്ഞിട്ട് ശോഭ ഇച്ചിരി കാര്യങ്ങളൊന്നും വർക്ക്ഔട്ട് ആയില്ല. ഒരു പക്ഷെ സോങ് അതേപോലെ ഇന്നത്തെ ഏറ്റവും വലിയ മെയിൻ എന്താ വെച്ചാൽ, നാദിറയും ഷിജുവും ജുനൈസും കൂടിയാണല്ലോ നോമിനേഷൻ പറയാൻ വേണ്ടി പോയത്. അതിൽ നാദിറ ഷിജു കൂടി ജുനൈസിനെ ആക്കി, കാരണം ജുനൈസിനെ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല രണ്ടുപേരും കൂടി. അപ്പൊ അതിന് ശേഷം രാവിലെ തൊട്ടിട്ട് അതാണ് കഴിഞ്ഞതിന് ശേഷം നാദിറയും ജുനൈസും തല്ലുകൂടി തല്ലുകൂടി ോട് പറഞ്ഞ വർത്തമാനം ശോഭനോട് ശോഭനോട് അഖിലിന്റെ ഇഷ്യൂ ഉണ്ടോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നാദിറയ്ക്ക് കരച്ചിലോ കാര്യങ്ങളോ എത്ര ബോൾഡ്, ഇത്രയും വീക്ക് ആയിട്ടുള്ള ആൾക്കാരാണോ ഇവര് വലിയ ഓണ്ടർപ്രണർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം കേട്ടോ, എനിക്ക് എന്റെ പേഴ്സണലി തോന്നിയാണ് ശോഭ എപ്പോഴും പറയുന്ന സമയത്ത് ശോഭയുടെ അച്ചീവ്മെന്റ്സ് ഇൻ ടേംസ് ഓഫ് ആ ഒരു വ്യൂവേഴ്സ് വില്ലേജ് ചാരിറ്റി ഒരുപാട് കഷ്ടപ്പെട്ടു ഈ ഒരു കാർഡ് ശരിയാണ്. അഖിൽ അന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് അഖിലിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് തന്നെയായിരുന്നു, എല്ലാവരും കഷ്ടപ്പെട്ട വന്നത് ദേവ് റിലേറ്റഡ് ആയിട്ട് കാര്യം. പക്ഷെ ഒരുപാടൊക്കെ ഇങ്ങനെ ഈ ഒരു ഇത് കളിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, അവൾ ഇപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുക കഴിഞ്ഞു പോയ ചെയ്തിട്ടുള്ള എൻ ജി ഒ റിലേറ്റഡ് ആയിട്ടുള്ള ചാരിറ്റി കാര്യങ്ങൾ അതത്ര ഒരു നല്ല സംഭവം. ലൈവ് കാണുന്നവർക്ക് ശോഭ കളിച്ച കളി മനസ്സിലാവുള്ളൂ. ഈ എപ്പിസോഡ് വരുമ്പോ കുറെ ആൾക്കാർ വിചാരിക്കും അയ്യോ പാവം കുട്ടി കരയണോ എന്തോ പ്രശ്നം, ശരിക്കും അങ്ങനെ മനസ്സിലായിക്കോണമെന്നില്ല എപ്പിസോഡ് കാണുമ്പോ. അപ്പൊ അങ്ങനെ ശോഭയ്ക്ക് കൊറേ ആൾക്കാർ ശോഭയുടെ അതൊക്കെ തന്നെയാണ് ആ കളി തോന്നുന്നത്, അതാണ് ശോഭയുടെ കളി, അങ്ങനെ കളിക്കട്ടെ. അല്ല ഇതൊരു ഗെയിമിന്റെ പാർട്ടാണ്, അങ്ങനെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം നമ്മള്. കാരണം വെച്ചാൽ ഞാൻ അല്ല നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാലോ, കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മള് ശോഭേനെ ഭയങ്കര സപ്പോർട്ട്. കാരണം എന്താ വെച്ചാൽ അത് ഓരോ ദിവസം മാറണം, നമുക്കിപ്പോ സ്റ്റാർട്ടിങ് തൊട്ട് മോശമാക്കി പറഞ്ഞ് ഇഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുള്ള ഒരാളേ ഉള്ളൂ, ആരാണ്? അഖിൽ മാരാട്. ഞാൻ കേറുന്നതിന് മുന്നേ ഈ വരുന്നതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് മറ്റേ റോബിന്റെ കേസിൽ അലറലാണ് ഈ ചങ്ങനെ അറിഞ്ഞിട്ടല്ലോ പറഞ്ഞത്, അറിയാതെ പറഞ്ഞാട്ടോ, ഒന്നും അറിയാത്ത രീതിയിൽ ആ ഒരു കാര്യം. പക്ഷെ അതിനുള്ളിൽ ഒന്നാമത് അടിപൊളി എന്റർടൈനർ ആണ്, അത് വിഷ്ണു കൂടി പറഞ്ഞിട്ട് കൊറേ ചിരിച്ചു. കാരണം ജുനൈസിനോട് പറയണ്ടല്ലേ, അത് ഞാൻ ഷോൾഡറിൽ തട്ടിയോണ്ടാണ് ഇത്രയും വലിയതായത്. അതിപ്പോ റിനോഷന്റെ ആയിരുന്നെങ്കിൽ റിനോഷാണ് വിഷ്ണുവിനെ ഇടിച്ചാ പറയും, വിഷ്ണു മസിൽ പിടിച്ചു നിന്നിട്ട് മസിൽ തട്ടി അവന്റെ കൈ ഒടിഞ്ഞു പറയുന്നത്. ഷോൾഡർ പൊട്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത ചങ്ങായി.
ലാസ്റ്റ് ആയിട്ട് ഷിജു അഖില് പറഞ്ഞു, കേട്ടപ്പോൾ കുറച്ച് സമാധാനമായി. കാരണം വെച്ചാൽ ഷിജു പറഞ്ഞിട്ട് ഷിജു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇനി കുറച്ച് കൺട്രോൾഡ് ആയിട്ട് കളിക്കുന്നുണ്ട്. വാക്ക് കൊടുത്തു പറഞ്ഞപ്പോ എനിക്ക് മനസ്സ് തട്ടിയിട്ടു. അവരൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞത്, ഈ വിക്ടിം, ഈ ഒരു ലവ് സ്ട്രാറ്റജി ഇതിന് വേൾഡ് കപ്പ്. അയ്യോ ഷിജു എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ അവിടെ, അവിടെ ഉള്ളൊരു മൊത്തം പറയണില്ലേ ഷിജുചേട്ടൻ സേഫ് ഗെയിം ആണ് അഖിൽമാരാന്റെ പുറകെ. അയ്യോ അത് അവർക്ക് അറിയില്ലേ, പുറത്ത് വന്നാലേ അവരറിയില്ലോ. ഒരാളും നമ്മൾ കാണുന്ന ഒരാളും അത് പറയില്ല. ഇന്ന് അഖിലൊക്കെ പറഞ്ഞവര് 50 വയസ്സാവാറായ ഒരാള് 26, 27, 30 വയസ്സുള്ള ആൾക്കാരെ കൂടെ കളിക്കുന്നത്. അതും എത്ര നന്നായിട്ട് അയാൾ പ്ലേ ചെയ്യണമെന്ന് അറിയോ, ഇത്ര മെച്ചുവർഡ് ആയിട്ട് അയാൾ ബിഹേവ് ചെയ്യണത്, ഓരോ കാര്യങ്ങളും. അയാൾക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ഇത്തിരി ഉണ്ട് അഖിലിനോട്, നല്ലാണ്ട് വേറെ ഒരു കുഴപ്പം, അതൊരു അത് അത്രയും സ്നേഹത്തില്. പക്ഷെ അത് വെച്ചിട്ടുള്ള കളിയൊന്നും അല്ല ഷിജു കളിക്കുന്നത്. ഷിജു അവിടെ നല്ലൊരു പ്ലെയറാ ശരിക്കും. നിർത്തം ഇതോ നമുക്ക് ഏകദേശം 10-15 മിനിറ്റ് ആയി, വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ അത്ര തന്നെയുള്ള വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവീത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. നാളെ രാവിലെ എന്തെങ്കിലും ഇപ്പോൾ രാത്രി കിടക്കുന്ന നേരത്തൊക്കെ ചെവിയിൽ വെച്ച് കിടന്നിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ അറിയിക്കാം കേട്ടോ. അല്ല ഇത് നാളെ രാവിലെ ഞാൻ ഇട്ടുള്ളൂ അല്ലേ, ഇത് നാളെ രാവിലെ ഇട്ടാൽ പോരെ, പോടണം. ആയിക്കോട്ടെ, നന്ദി ചെയ്യാം. ഓക്കെ ശരി, ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്, ബൈ.